നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കുറ്റപത്രമാണ് അപ്പോൾ ഈ തവണത്തെ നമ്മുടെ കുപ്പയുടെ നമ്മൾ അധിക്ഷേപിച്ചുള്ള വീഡിയോ അതിൻ്റെ ഹെഡിങ് തന്നെ എന്താണ് ശുനകൻ ചത്തുനാറി കുഴിച്ചിടാൻ ആരുമില്ല അതായത് അവൻ്റെ കാര്യം തന്നെ കേട്ടോ നിങ്ങളെല്ലാം അവൻ്റെ ഹെഡിങ് തന്നെ ഹെഡിങ് വായിച്ചാൽ മതി ഒരു ബാനർ വലിച്ചു കെട്ടുന്ന പോലെയുള്ള ലീലാവിലാസങ്ങൾ അപ്പോൾ അതിനകത്ത് അവൻ കുറേ ഇരുന്നിട്ട് തന്തയുടെ 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 എന്ന് പറഞ്ഞ് നായിൻ്റെ 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 എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ശരിക്കും എന്താ എല്ലാം അവനെ തന്നെ പറയുന്നതാണ് കാരണം പിതൃശൂന്യൻ എന്ന് വിളിച്ച് സ്വയം അപഹാസ്യനാവുകയാണ് അതിൻ്റെ കാരണം എന്താ അവൻ തന്നെ പറയുന്നുണ്ട് ഇരുപതിനായിരം പേര് കയറിയെന്നോ സ്വന്തം തള്ളേനെ ഒന്ന് എന്നാലോചിച്ച് നോക്കിയേ ഇപ്പോഴും തമ്പൂർ അടിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് ഇതേപോലെ വെളിവില്ലാത്തൊരു മനുഷ്യനുണ്ടാകുമോ പിന്നെ കൃത്യമായിട്ട് കൃത്യമായിട്ടവൻ പറയുന്നുണ്ടല്ലോ അവൻ്റെ ഭാര്യയുടെയും അവൻ്റെ അമ്മയുടെയും ജോലി എന്താണെന്ന് അവൻ പറയുന്നുണ്ട് ഇത് തന്നെ ഇവൻ്റെ പാരമ്പര്യവും പറയുന്നുണ്ട് ഇപ്പോഴും പാരമ്പര്യം ഇടുന്നില്ല കേട്ടോ അപ്പോൾ പാരമ്പര്യത്തിൽ പറയുന്നൊരു കാര്യം ഇവൻ പണ്ട് കാലത്തൊക്കെ ഇവൻ്റെ ഇവൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഇവൻ പണ്ട് കാലത്ത് അടുത്തുള്ള അമ്പലങ്ങളിൽ കൈനോട്ടായിരുന്നു ഇവൻ്റെ പണി അഞ്ച് രൂപ പത്ത് രൂപ അങ്ങനെ മുറുക്ക് പപ്പടവട ഈ വക അതായത് തിന്നുകിങ്ങനെ എന്ത് പറഞ്ഞൊരു ചായ ഇതിനൊക്കെ ആയിരുന്നു ഇവൻ്റെ ലീലാവിലാസം പിന്നീടാണ് ഇവൻ ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ യൂട്യൂബിൽ കയറിയിട്ടുള്ള ഒരു കസർത്ത് അപ്പോൾ സ്ത്രീകൾ കുളിക്കരുത് സ്ത്രീകൾ മലർന്ന് കിടക്കരുത് സ്ത്രീകൾ ഭർത്താവിൻ്റെ കൂടെ കിടക്കരുത് എല്ലാം സ്ത്രീകളുടെ മെക്കുട്ടേറ്റായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ കൂടെ ഇരിക്കുന്ന ആ ഘനഗംഭീരക്കാരൻ ശുപ്പാണ്ടി കോണങ്കിട്ടി പറയുന്ന പോലെ രണ്ടു മണി മുതൽ മണി വരെയുള്ള ചാനലുകളെല്ലാം ഈ വക ശംഖും ചക്രവും ഗതയൊക്കെ കാണിച്ച് പരസ്യം ചെയ്യുമ്പോൾ സ്ത്രീകളാണ് കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ ഇവൻ നമ്മളെ കുറ്റം പറയുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രോഡിൻ്റെ ചാനലിൽ ഇരുന്നിട്ടാണ് ന്യായം പറയാൻ വന്നിരിക്കുന്നത് ഈ ഷുപ്പാണ്ടി നായ ഒന്ന് ആലോചിച്ച് നോക്കുക ഇവൻ്റെയൊക്കെ വെളിവും വെള്ളിയാഴ്ച എന്തോരുണ്ടെന്നുള്ളത് പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഈ ഷുപ്പാണ്ടി നായ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരൊക്കെ ഒപ്പം ഇരുന്നിട്ട് തന്ത്രമൊന്ന് കാണിച്ചു കൊടുക്കുക ദേവസ്വം ബോർഡ് ഗവൺമെൻറ് അംഗീകൃതം ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുകയെ ശബരിമല ക്ഷേത്രത്തിൽ മേൽശാന്തി ആവണമെങ്കിൽ മലയാള ബ്രാഹ്മിണാകണമെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ ബ്രാഹ്മിൺ എന്ന് വെച്ചാൽ അതിലെന്താ വേറെ ഒരു മലയാള ബ്രാഹ്മിൺ അത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു സാധനം ഉണ്ടോ അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ അതേപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തി ആവണമെങ്കിൽ അവിടുത്തെ ഓധിക്കന്മാരാകണം ഇത് സർക്കാരിനാണ് എഴുതി വെച്ചേ ഇതെല്ലാം നൂറ്റാണ്ടുകളായിട്ട് നിങ്ങളുടെ എല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ആ ജാതി ഇവൻ പറയുന്നുണ്ട് ഞാൻ ജാതി ഇളക്കി വിടാന്ന് പറയുന്നു നമ്മളിവിടെ എങ്ങനെ ഇളക്കി വിടുന്നത് നിങ്ങൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ നിങ്ങളുടെ കുട്ടികളോട് ഇന്ന ജാതി ആയതുകൊണ്ട് നിങ്ങൾ ഇന്ന താന്നെടുക്കുകയാണെന്നും മുകളിൽ കാണുന്നവനെ കാണുമ്പോൾ ഓഛാനിച്ച് നിൽക്കണമെന്നും എല്ലാം പറഞ്ഞ് നിങ്ങൾ തന്നെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ കുട്ടി സമൂഹത്തിലേക്ക് വരുമ്പോഴാണ് ഈ താഴെയുള്ള ജാതിയും മേലുള്ള ജാതിയും അങ്ങനെയുള്ള ആ ഒരു രീതിയിലേക്ക് കുട്ടിയുടെ ഉപബോധ മനസ്സ് തന്നെ മാറിപ്പോവാണ് അപ്പോൾ സത്യത്തിൽ ഇതെല്ലാം ഇവിടെ ചെയ്തു തരാം ഇവിടെയെല്ലാം പൂജാതി കർമ്മങ്ങൾ ചെയ്തവരാണ് ഇവിടെ ഈ ജാതി ശ്രേണി ഊട്ടി വളർത്തിയത് അതിന് ഏറ്റവും കൂടുതൽ ഒത്താശ പാടിയത് ഈ കുപ്പനായ്ക്കളാണ് അങ്ങനെയെങ്കിൽ ശബരിമല മേൽശാന്തി നറുക്കെടുപ്പ് വരുമ്പോൾ ഈ മന്ത്രതന്ത്രങ്ങൾ പഠിച്ച എല്ലാവരെയും അതിലേക്കൊന്ന് വിളിക്ക് ഒന്ന് കാണട്ടെ ശുപ്പാണ്ടി നായേ നിൻ്റെ പ്രാവീണ്യം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നീ ഉത്തരവില്ലല്ലോ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ നീയും നിൻ്റെ കുപ്പ യജമാനനും കൂടി പത്ത് പേരെ തരാ അൻപത് ലക്ഷം രൂപ തരം ഒരാൾക്ക് അഞ്ച് ലക്ഷം വെച്ച് ഒരാൾക്ക് റിസൾട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അതിനൊന്നും പറ്റില്ല ചെയ്യുന്ന എന്താ നമ്മുടെ ജ്യോതിഷാലയത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവിടെ നോക്കാൻ വന്ന ഒരുത്തൻ അത് ഞാൻ മുമ്പ് പറഞ്ഞു നമ്മുടെ അടുത്തുള്ള ഒരു ജില്ലയിൽ തുള്ള നടക്കുന്ന ഒരുത്തിൻ്റെ അടുത്ത് പൂജാക്കട നടത്തുന്ന ഒരുത്തനാണ് അവനാണ് വന്നത് അപ്പോൾ അവൻ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ പ്രശ്നം പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ വീട്ടിൽ കുറേ മൂർത്തികൾ വെച്ചിട്ടുണ്ട് അതും കൂടി പറയാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ദേവപ്രശ്നമാണെങ്കിൽ ആയിരം രൂപ കുടുംബ പ്രശ്നമാണെങ്കിൽ ആയിരം രൂപ രണ്ട് പ്രശ്നം നോക്കണമെങ്കിൽ രണ്ടായിരം രൂപ അടയ്ക്കണം അപ്പോൾ അവൻ്റെ അതിൽ പൈസ ഇല്ല പൈസ ഇല്ലാത്ത എൻ്റെ കുഴപ്പമില്ല പിന്നെ നമ്മളിവിടെ ഫ്രീ സർവീസല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ പരസ്യം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫ്രീ സർവീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരാളും അതിൻ്റെ അർഹതയുള്ളവരാരും വന്നിട്ടില്ല കാരണം ഫ്രീ കിട്ടുമ്പോൾ അതിന് വലിയ വില വയ്ക്കില്ല മറിച്ചാണെങ്കിലോ വിലയുണ്ടെങ്കിൽ അത് തേടി വരും ആവശ്യക്കാർ ആവശ്യമില്ലാത്തവന് കൊടുത്തിട്ട് കാര്യമുണ്ടോ അപ്പോൾ എന്തായാലും പാത്രമറിഞ്ഞ് വിളമ്പുക എന്ന് നമ്മുടെ പൂർവികരും ഗുരു കാരണവന്മാരെല്ലാം പഠിപ്പിച്ചാണ് എന്തിനുവേണ്ടിയാ അതായത് വിശപ്പുള്ളവനെ വിളമ്പാവൂ വിശപ്പ് മാറിയവന് വിശിഷ്ടഭോജ്യം വിളമ്പണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിശിഷ്ടഭോജ്യം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് രാജാവ് എഴുന്നുള്ളിയാണ് അപ്പം നമുക്ക് പാൽക്കഞ്ഞ് രാജാവിന് വളരെ വിശിഷ്ടമായിരിക്കും എന്ന് കരുതിയിട്ട് കുറച്ച് പാൽ പായസം ഉണ്ടാക്കി കൊടുത്താൽ രാജാവിന് അത് കാരണം അദ്ദേഹം അത് നിത്യം കഴിക്കുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രാതലായിരിക്കും പാൽക്കഞ്ഞി നമുക്കാണ് വിശിഷ്ടം മറിച്ച് നമ്മളെന്നും കഴിക്കുന്ന ചക്കപ്പഴം രാജാവിന് കൊടുത്താൽ അത് രാജാവിന് വിശിഷ്ടമായിരിക്കും കാരണം ആളത് കഴിക്കാറുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വിശപ്പുള്ളവന് മാത്രമേ വിളമ്പാവൂ വിശപ്പ് മാറിയവന് വിശിഷ്ടഭോജ്യം എന്നാൽ അങ്ങനൊരു സംഭവം ഇല്ല വിളമ്പരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതൊന്നും തിരിച്ചറിയാതെ ഈ കുപ്പനായും ശുപ്പാണ്ടി നായി ഇരുന്നിട്ട് തെറി വിളിച്ചിട്ട് കാര്യമുണ്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ സമീപ ജില്ല തൃശ്ശൂർ ജില്ല എന്നാണ് ഒരു തുള്ളൽക്കാരൻ പറഞ്ഞിട്ടാണ് ഇവൻ്റെ നമ്മൾ പറയാറുള്ള ശകുനി ശകുനിയുടെ ഒരു കുതന്ത്രമാണ് അത് അപ്പോൾ ശകുനി കൊണ്ടുവന്നതാണ് ശകുനി കൊണ്ടുവന്ന് ഒറ്റ തന്നെ രണ്ട് പ്രശ്നം നോക്കി ഒരു ബഹളം ഉണ്ടാക്കാൻ എഴുതി വന്നത് അപ്പോൾ നമ്മൾ നേരിട്ട് പറഞ്ഞു നമുക്കിവിടെ അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല ദേവപ്രശ്നം വഹിക്കണമെങ്കിൽ ദേവപ്രശ്നം വഹിക്കും നിൻ്റെ പ്രശ്നമാണെങ്കിൽ നിൻ്റെ പ്രശ്നം വഹിക്കും അപ്പോൾ അവൻ്റെ വീടിൻ്റെ അടുക്കള വടക്ക് പടിഞ്ഞാറാണ് ഞാൻ അവനോട് പറഞ്ഞു പൂജയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം വാസ്തു നോക്കി അതിൻ്റെ അടുക്കള മാറ്റേണ്ട വരും അപ്പോൾ അവൻ കുറേ തർക്കിച്ചു തർക്കിച്ചെന്താണെന്ന് വെച്ചാൽ അവൻ്റെ നാട്ടിലെ വലിയ പ്രമാണി വന്ന് നോക്കിയതാണ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇവന് കടൊഴിഞ്ഞ നേരമില്ല ഇവൻ്റെ തള്ളക്കാണെങ്കിൽ അസുഖം ഒഴിഞ്ഞ നേരമില്ല ഭാര്യ ഇവനായിട്ട് പൊരിഞ്ഞ അംഗമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് വടക്ക് പടിഞ്ഞാറ് അടുക്കള വന്നു കഴിഞ്ഞാൽ കടം കലഹം രോഗദുരിതം നിനക്ക് വാസ്തു ശരിയാക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ പൂജാ പരിഹാരത്തിന് വന്നാൽ അപ്പോൾ അവൻ വട്ടമടഞ്ഞു കാരണം അവന് വാസ്തുമ്മ തൊടാൻ പറ്റില്ല കാരണം ഇവൻ്റെ തള്ള സമ്മതിക്കില്ല ഈ കുപ്പനായുടെ തള്ളയിൽ കേട്ടോ ഈ നമ്മുടെ ജ്യോതിഷാലയം ഷൂട്ട് ചെയ്തിട്ടിട്ടാണ് ആ നായി കാര്യമാണ് ഈ പറഞ്ഞത് അപ്പോൾ നിങ്ങളറിയേണ്ടത് പിന്നെ ഇതേ തന്നെ നമ്മുടെ ശുപ്പാണ്ടി നായി ഒരു കോമഡി കാണിക്കുന്നുണ്ട് ഇപ്പോൾ കോമഡി ഷോ ആണ് കൂടുതലും അപ്പോൾ ആ കോമഡിയിൽ പറയുന്നത് ഇവിടെ പൂജ കഴിഞ്ഞിട്ട് അവൻ്റെ മറ്റേ കുപ്പനായരുടെ അടുത്ത് പൂജ കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയ ഒരാൾ സാക്ഷ്യം പറയുന്ന പോലെ കാണിച്ച് ഇവിടെ നായ്ക്കളെ ഇവിടെ സാക്ഷ്യം പറയുന്നവർ അവരുടെ ഫോൺ നമ്പർ സഹിതം കൊണ്ട് പറയണേ നിനക്കൊക്കെ ഗ്യാരണ്ടി ആയിട്ട് അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന പോലെ നിൻ്റെ മിമിക്രി ആർട്ടിസ്റ്റോ ഷോകളിൽ വന്നിരിക്കുന്ന നടിമാർ കാണിക്കുന്ന പോലെയല്ല ഈ നടിമാരാരും അവരുടെ ഫോൺ നമ്പർ ഇടുകയോ അവർ നിങ്ങൾക്ക് ഈ കർമ്മത്തിന് ജാമ്യം നിൽക്കുകയും ചെയ്യുന്നില്ല നമ്മുടെ പ്രേക്ഷകർ അവർ പറയുന്നൊരു കാര്യം പറയുന്ന ഞാൻ പറയുന്ന നാല് കാര്യം നിങ്ങൾ അനുസരിക്കുമെങ്കിൽ അവർ നിങ്ങളുടെ പൈസ തിരിച്ചു തരാമെന്ന് തന്നെ പറയുന്നത് ആരെ പറ്റില്ല എന്ന് പറയുന്നത് നമ്മൾ നമ്മളിപ്പോഴെപ്പോഴും പറയുന്നത് അത് തന്നെയാണ് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചു വരുന്നവർ ഞാൻ പറയുന്ന നാല് കാര്യങ്ങൾ ഫോളോ ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിന് നമ്മൾ തീർപ്പ് കൽപ്പിക്കും അത് നൂറല്ല ആയിരം ശതമാനമാണ് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കില്ല പിന്നെ ഇതിനകത്ത് പേപ്പട്ടി വന്നിട്ടുണ്ട് പേപ്പട്ടി അതിനൊരു ഉദാഹരണം പറയുന്നത് വ്യാഴത്തെ പത്തര മാസം ഇറക്കി ചിന്തിക്കുന്ന പോലെ ശനിയും രാഹു കേതുക്കളെ ഇറക്കി ചിന്തിക്കേണ്ടേ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഗ്രഹണം കൃത്യമായിട്ട് ഞങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പം നിങ്ങളറിയേണ്ടത് പഞ്ചാംഗങ്ങളിലെല്ലാം കറുത്തവാവും വെളുത്തവാവും എല്ലാം കൃത്യമായിട്ട് തന്നെ ഗണിച്ചിട്ടുണ്ട് അതിലൊന്നും ഒരു വ്യത്യാസമില്ല നൂറ്റണ്ട് പഞ്ചാംഗം എടുത്താലും കറക്റ്റ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു കണക്കിൽ തന്നെയാണ് നേർരേഖയിൽ അതായത് ചന്ദ്രൻ ഭൂമിയെ മറിക്കുന്നു അതേപോലെ ഭൂമിയുടെ നിലയിൽ ചന്ദ്രനെ മറിക്കുന്നു ആ ഒരു രണ്ട് സംഭവ വികാസങ്ങളാണ് ഈ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണമായിട്ട് മാറുന്നത് അപ്പോൾ ഇതെല്ലാം പൂർവികമായിട്ട് തന്നെ എഴുതി വെച്ചാണ് കറക്റ്റാണ് തന്നെ രാഹുകാലം തന്നെ നമ്മളിവിടെ പറഞ്ഞു ഈ നവഗ്രഹ നവഗ്രഹസങ്കല്പങ്ങളിൽ രാഹുവിനും കേതുവിനും ഒന്നായിട്ട് കണക്കൂട്ടി അങ്ങനെ എട്ടായിട്ട് പകലിനെ വിഭജിച്ച് കഴിയുമ്പോൾ ഒന്നര മണിക്കൂർ വെച്ച് ഓരോന്നിനും കണക്കാക്കി സൂര്യൻ്റെ ചന്ദ്രൻ്റെ എന്നുള്ള രീതിയിൽ ഉപഗ്രഹങ്ങളെ കണക്കാക്കി അങ്ങനെ ശനിയുടെ ഗുളികനായിട്ടും രാഹു കേതുക്കളുടെ രാഹുവായിട്ടും സമയം അതാണ് ഉപഗ്രഹ സമയം കണക്കാക്കും എന്ന് പറയുമ്പോൾ ഈ രാഹു സമയം തന്നെ ഒരുപാട് മാറിക്കിടക്കുന്നുണ്ട് തന്നെ വേറൊരു പഞ്ചാംഗം പാർട്ടി കൃത്യമായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ സർ സി പി രാമസാമയ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയ ആ ഒരു രാഹുകാലമാണ് ഇപ്പം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് ഒറിജിനിൽ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല അപ്പോൾ അത് ചില ദിവസങ്ങളിലൊക്കെ മാറിക്കിടക്കാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ ഇവിടെ രാഹു കേതുക്കൾ സൂര്യചന്ദ്രന്മാരെ വിഴുങ്ങുന്നു എന്നുള്ളൊരു സങ്കല്പവും മറിച്ച് നമുക്ക് ഗ്രഹനിലയിൽ നിൽക്കുന്ന രാഹു കേതുക്കളുടെ ഫലത്തേക്കാൾ പത്രമാസം ഇറക്കി ചിന്തിക്കണം എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ് അതിലൊരു വ്യത്യാസമില്ല കാരണം ഈ രാഹു കേതുക്കൾ എന്നുള്ള സങ്കല്പങ്ങൾ തന്നെയാണ് അതിലൊരു വ്യത്യാസമില്ല ഞാനിതുതന്നെ പറഞ്ഞു രാഹു കേതുക്കൾ മാറുമ്പോഴോ ശനി മാറുമ്പോഴോ ഒരു മനുഷ്യ ജീവിതത്തിലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല ഏറ്റവും കൂടുതൽ വില്ലനായി വരുന്നത് വ്യാഴമാറ്റമാണ് വ്യാഴമാറ്റമാണ് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്നത് അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാമല്ലോ ഈ മുട്ടാപ്പൊക്കാർ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഓരോ ജനങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വ്യാഴമാറ്റം നമ്മൾ ഇന്ന സമയത്ത് ഗുണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഗുണമുണ്ടാകുന്നു ഇന്ന സമയത്ത് ദോഷം എന്ന് പറയുമ്പോൾ ആ സമയത്ത് ദോഷമുണ്ടാകുന്നു അതിന് ജ്യോതിഷം ഗണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെയെല്ലാം ഇവർ ജനങ്ങളെ വഴിതെറ്റിക്കാൻ നോക്കുകയാണ് പിന്നെ കുപ്പനായ പറയുന്നു സിനിമയിലെ വിളക്ക് ഇങ്ങനെ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആ കാലഘട്ടങ്ങളിൽ നിന്നാണ് പറഞ്ഞത് എൺപത് എൺപത്തഞ്ച് കാലഘട്ടങ്ങളിലെല്ലാം പഴയ സിനിമകളൊക്കെ എടുത്തു നോക്കിയാൽ ഒരു തിരി വിളക്ക് വെച്ചായിരുന്നു കാണിച്ചിരുന്നത് ഇത് തന്നെ പഴയ ആളുകളൊക്കെ നമ്മളെടുത്ത് നോക്കാൻ വരുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ കർന്നവന് അവരോട് ചോദിച്ചു ചോദിക്കുമോ അവർ പറയില്ല ഒരു തിരുവച്ചനോ ആൾക്കൊണ്ടിരുന്നത് ഇടക്കാലത്ത് വന്ന സപ്താഹം വായനക്കാർ ഈ പേപ്പട്ടിയെ പോലെയുള്ള നായ്ക്കൾ വന്നിട്ടാണ് ഇങ്ങനെയുള്ള വിഷം ജനങ്ങളിലേക്ക് കുത്തിവെച്ചു അതേപോലെ തന്നെ സ്റ്റെപ്പിൻ്റെ കാര്യത്തിലായാലും ജനങ്ങളിലേക്ക് വിഷം കുത്തിവെച്ചു അവരതിലേക്ക് അഡിക്റ്റാക്കി മാറ്റി അപ്പം നിങ്ങളറിയേണ്ടത് എന്താ ഇവിടെ മനുഷ്യരുടെ ജാതിപ്രാന്ത് ഈ ജാതിഭ്രാന്ത് കൊണ്ടെന്തായ ശരിക്കും ഇവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്തിരുന്നവർ തന്നെയാണ് പിന്നെ കുപ്പനായ കുപ്പനായെ വെല്ലുവിളിക്കുന്നുണ്ട് കേസിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞില്ല നീ കേസ് നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് പിന്നെ നിനക്ക് മാത്രം കേസ് കൊടുക്കാൻ പറ്റുള്ളൂ നമുക്കിവിടെ ക്ലിപ്പ് കൊണ്ട് വന്നവർക്ക് നീ കേസ് കൊടുക്കും എന്നാൽ നമ്മൾ കേസ് കൊടുത്താലൊന്നും ആരും സ്വീകരിക്കില്ലേ നീ ആരെ പേടിപ്പിക്കുന്നേ നായേ നീ പറയുന്നുണ്ടല്ല നായിൻ്റെ 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 മോനെ എന്ന് എടാ നീയാണത് നീയല്ല ശരിക്കും ഇപ്പം നായയുടെ സ്വഭാവം കാണിച്ചില്ലേ നിന്നെ നായന്നുപോലും വിളിക്കാൻ പറ്റില്ല കാരണം നായയ്ക്ക് പോലും അപമാനമായി നിനക്കൊരു മനുഷ്യൻ പോലും മഞ്ഞില്ല നീ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞു പത്ത് പന്ത്രണ്ട് പ പരികർമ്മികളുണ്ട് നിനക്ക് അവരാണ് ചെയ്യണത് ബംഗാളികളല്ലേ നമുക്കത് മനസ്സിലായി നിൻ്റെ ആ മാടക്കടയുടെ ബാക്കിൽ ബംഗാളികൾ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് അവരല്ലേ നിൻ്റെ പരികർമ്മികൾ പിന്നെ അവിടെ പൂജ നടത്തണം നീ ആർക്ക മഹാവിഷ്ണുവിനാണ് ഗുരുതി തലേക്ക് വെളിച്ചേണ്ടത് ഇതല്ലേ നിൻ്റെ പൂജ അപ്പം നീ എന്തായാലും ഈ കൊറോണയൊക്കെ കഴിയട്ടെ നിനക്ക് ജനങ്ങൾ തന്നെ നിന്നെ കൈകാര്യം ചെയ്യും നീ പൂജ പരിഹാരം ചെയ്ത് കിട്ട കുറേ ആൾക്കാരുണ്ടല്ലോ അവർ നിൻ്റെ അടുത്തേക്ക് വരണ്ട് ഇവിടെ എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാനത് നേരിട്ടോളാം ഇപ്പം നിൻ്റെ ശുപ്പാണ്ടി നായ പറയുന്നുണ്ടല്ലോ ഇനി മുതൽ ഗ്യാരണ്ടി എഴുതി വാങ്ങിക്കണമെന്ന് മുദ്രപത്രം കൊണ്ട് പോരാടാ നൂറ് രൂപയുടെ നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ഉള്ളൂ നീ കൊണ്ടുവരാ ശുപ്പാണ്ടി നായ വേണേ നീയും പോരെ എന്നിട്ട് ഞാനാ പറഞ്ഞ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം കേട്ടോ ശുപ്പാണ്ടി നായേ കാരണം എന്താണെന്ന് വെച്ചാല് ശബരിമല ക്ഷേത്രത്തിൽ മേൽശാന്തി ആവണെങ്കിൽ മലയാള ബ്രാഹ്മീൺ അതായത് അയ്യരം അയ്യങ്കാർക്കും അവിടെ കിട്ടില്ല അപ്പോൾ അതിന് നീ ഒരു തീരുമാനം ഉണ്ടാക്കണം അതേപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തി ആണെങ്കിൽ ആ ക്ഷേത്ര ഓധിക്കന്മാർക്ക് മാത്രം അവരുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമേ അവിടെ മേൽശാന്തി ആകാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് രണ്ടും ശുപ്പാണ്ടി നായ ഇത്രയും വൈദഗ്ധ്യമുള്ള നായയല്ലേ അപ്പം നീ ഒന്ന് തീരുമാനം ഉണ്ടാക്കും കേട്ടടാ അല്ലാതെ നീ ഇളക്കാൻ ഒരുപാട് പരല്ലേ ഇവിടെ ജനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞൂടാ ജ്യോതിഷത്തിൻ്റെ നേർവഴികളും അവരുടെ ജീവിതം തിരികെ പിടിക്കാനായിട്ട് ജ്യോതിഷ വഴികൾ മാത്രമേ ഉള്ളൂ എന്നും നിങ്ങൾ പറയുന്ന കുതന്ത്രങ്ങളിലൊന്നും ഇനിയുള്ള കാലം കേരള സമൂഹം വീഴുകയില്ല ഇവിടെ പൊരുത്തശോധന തന്നെ പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞെ ആ യുവാവ് പറഞ്ഞപ്പോൾ അവൻ്റെ അച്ഛനമ്മയും ജീവിച്ചില്ല എവിടെ പഴയ കാലത്തെ തലമുറ എത്ര ഇടി കൊണ്ടാലും അവിടെ തന്നെ കിടക്കുമായിരുന്നു ഇന്നത്തെ തലമുറ അങ്ങനില്ല താലി കഴുത്തിൽ വീഴുന്ന നിമിഷം അവർ ഡിവോഴ്സിന് കേസ് കൊടുക്കാണ് അപ്പോൾ കാലാനുസൃതമായിട്ട് ചിന്തിക്കാൻ ശാസ്ത്രം അതിവേഗം വളർന്നു പോയപ്പോ അതേപോലെ ചിന്തിക്കാൻ നിന്റെ മൂള വളർച്ച വരാതെ പോയത് എന്റെ കുഴപ്പമാണോ കുപ്പനായേ നീ ആദ്യം കൃത്യമായിട്ട് ജ്യോതിഷം പഠിക്കും എന്നിട്ട് നീ ഏത് തന്ത്രിനെയും മന്ത്രിയെന്നു വെച്ച് വിളിച്ചിട്ട് വാ ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ ഉണ്ട് ഇപ്പം നീ എന്താ പറഞ്ഞത് ഇവിടെ വന്നു കഴിഞ്ഞാൽ രോമശേഖരനും മറ്റവരും നിന്നെ തല്ലുന്നോ അപ്പോൾ നിനക്ക് പേടിയുണ്ട് ഇവിടെ തല്ലാൻ വിളിച്ചതല്ലടാ രോമശേഖരനും ഇവിടെയല്ല അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഇവിടെ കർണാടകയിൽ ബാംഗ്ലൂരാണ് പിന്നെ പാമ്പാടി തന്ത്രി നിൻ്റെ വീടിൻ്റെ അടുത്താണ് പാമ്പാടി തന്ത്രിയുടെ ഒരു വോയിസ് ഞാൻ നിനക്ക് ഇട്ട് തരാം കേട്ടോ അപ്പോൾ കുപ്പനായേ ബ്രോ നമുക്ക് നാളെ വീണ്ടും കാണാം ആ മര്യാദക്ക് വീഡിയോ ഇടാൻ പറഞ്ഞപ്പോൾ നീ ഇട്ടല്ലോ പേടിയുണ്ടല്ലേ വെരി ഗുഡ് പാവപ്പെട്ട അമ്മമാരെ മുഴുവൻ നീ കളവി കെവി കളി എന്ന് വിളിച്ചിട്ടാ നീ അടച്ചാക്ഷേപിച്ചിരിക്കുന്നത് എല്ലാ വനിതാ പോലീസുമാരും കൂടെ നിന്നെ ചൂട്ടി കൂട്ടി ചമ്മന്തി പരുവത്തിലാക്കും നീ നോക്കിയോ എന്താടാ പെണ്ണുങ്ങളോട് പുച്ഛം നിനക്കറിയോ ഒരിക്കലും സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ഉം കേട്ടിട്ടുണ്ടോ അവിടെ ഭരിച്ചത് മുഴുവൻ രാജ്ഞിമാരാ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി ഞാൻ രാവിലെ വിഷ്ണു സഹസ്രനാമയും സന്ധ്യയ്ക്ക് ലളിത സഹസ്രനാമയും ചെല്ലുന്ന വ്യക്തിയാണ് ഞാൻ ഇതുവരെ നേടിയ പുണ്യം നിന്നെ തെറി വിളിച്ചിട്ട് കളയാൻ ഉദ്ദേശം ഇല്ല ഞാൻ ഒരു തൊഴിലിനെയും ഞാൻ അവമാനിച്ചിട്ടില്ലാട്ടോ ഓരോ തൊഴിലിന്റെ മഹത്വം എന്താണെന്ന് നിന്നെക്കാളും നന്നായിട്ട് എനിക്കറിയാംട്ടോ നീ എന്താ പറഞ്ഞ് ഏഹ് ഒരു പെണ്ണും ഭൂമിയിൽ വ്യഭിചരിക്കാൻ വേണ്ടി ജനിക്കുന്നില്ലട പട്ടികളെ നീയൊക്കെ പോലെയുള്ളവര് നിന്നെയൊക്കെ പോലെയുള്ളവര് അവരെ ആ തൊഴിലേക്ക് തള്ളി വിടുക ചെയ്യണ് ഗതി കേടുക ഒരു സ്ത്രീ ആഗ്രഹിച്ചിട്ടല്ല ആ തൊഴിലിന് പോണത് മനസ്സിലായോ അവരും കൂടെ അധ്വാനിച്ചിട്ടല്ലേ ചെയ്യന് നിന്നെ പോലെ കണ്ടവന്റെ ക്ലിപ്പ് മോഷ്ടിച്ച് അതിന്റെ ബാക്കിയും കൊണ്ട് ജീവിക്കുന്നവരാണോ ഹലോ തമിഴ്നാട്ടിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചാലേ മരണം വരെ വിളിക്കുന്ന പേരാണ് അമ്മ എന്ന് അല്ലാതെ നിന്നെ പോലെ കള്ളക്കളവിന്നല്ല ഞാനൊരു കഥയും ചോദിച്ചോട്ടെ നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് സങ്കല്പ വേലായുത് സമയം ഏഹ് വേലായുത് സമയം പറഞ്ഞു പേടിച്ച് ആൾക്കാരെ പേടിപ്പിക്കാനാ വേലായസ്വാമി വന്ന് ചൂലം കൊണ്ട് കുത്തുന്ന ആൾക്കാർ പേടിച്ചോട്ടെന്ന് കരുതിട്ടോ എന്നാ നീ കേട്ടോ വള്ളി ദേവസേന സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്പലത്തിന്റെ തൊട്ട് മുന്നിലുള്ള വീട്ടിലാ ഞാൻ പിറന്നു വളർന്നത് മനസ്സിലായോ വാ ഭഗവാന്റെ കടാശം കൊണ്ട് തന്നെ ബാലസുബ്രഹ്മണ്യ സ്വാമിയുള്ള അമ്പലമുള്ള വീട്ടിലടാ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കണേ എന്റെ ഭർത്താവാണാ എല്ലാ വർഷവും സ്വന്തം ചെലവിൽ തൈപ്പോഴും ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു മനസ്സിലായോ ചെറുപ്പത്തിൽ എനിക്ക് കരാട്ട പഠിക്കാൻ ഭയങ്കര മോഹായിരുന്നു പക്ഷെ നിന്നെ പോലുള്ളവന്മാര് എൻ്റെ മാതാപിതാക്കളെ പറഞ്ഞ് പേടിപ്പിച്ച് പേടിപ്പിച്ച് അവര് വേഗം കെട്ടിച്ചു വിട്ടു പക്ഷേ ഞാൻ ആ ആഗ്രഹം എന്റെ മകനെ കൊണ്ട് സാധിപ്പിച്ചെടുത്തു അവനെ കരാട്ട പഠിപ്പിക്കുകയും ചെയ്തു പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ അവൻ ഓങ്ങി ഒന്ന് തന്ന നീയൊക്കെ നാല് തുണ്ടാവൂടെ മരപ്പട്ടികളെ ഇനി മരപ്പട്ടിന്ന് വിളിച്ചതി പറഞ്ഞ മരപ്പട്ടിയുടെ വാലിമയ പിടിച്ച് തോങ്ങിനീ എനിക്ക് എത്ര താന്തിന്നാ പറഞ്ഞത് നായേ നല്ല അന്ധതുള്ള തന്തയുടെ ഒറ്റ മകളടാ ഞാന് മനസ്സിലാ എൻ്റെ അച്ഛനും അമ്മയുടെ ഒറ്റ പെൺകുട്ടി എൻ്റെ മൂത്ത് രണ്ടാംഗളന്മാരുണ്ട് അവരറിഞ്ഞ നിന്റെ നീ പിന്നെ ബാക്കി ഉണ്ടാവില്ല എന്നെ വേറൊരു വിശേഷം കൂടി പറഞ്ഞു പറഞ്ഞുതരാം കാസർഗോഡ് ജില്ല തൊട്ട് തിരുവനന്തപുരം വരെ ഡിപ്പാർട്ട്മെന്റിൽ എൻ്റെ ഭർത്താവിൻ്റെ പേര് പറഞ്ഞാൽ എല്ലാവരും അറിയും പൊന്നു പൊന്നുമോനെ അങ്ങേര് ചെവി വിവരം എത്തിയ നിന്റെ വീട് കത്തിക്കും രവിന്ദ സ്വാമി അച്ചിലിട്ട് വറുത്ത പോലെ ഒരു ഭർത്താവ് എനിക്കുള്ളപ്പോ നീ എന്താ പറഞ്ഞു പറഞ്ഞ ഞാനിവിടുന്ന് പാലക്കാട്ടിന്ന് അമ്പത് രൂപയ്ക്ക് വേണ്ടി മുല്ലപ്പൂവും ചൂടി നിന്റെ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ വന്നുല്ലേ എന്റെ കണക്കൂട്ടലെ എനിക്ക് തീരെ പിടിച്ചിട്ടില്ലാട്ടാ നീ ഒന്ന് ആലോചിച്ച് നോക്ക് എനിക്ക് വണ്ടിക്കൂലി മുതലാവണ്ടേ എന്ന മുല്ലപ്പൂവിന്റെ മറക്കാനേ പറ്റില്ലല്ലോ ഏഹ് ഞാനൊരു മനുഷ്യനല്ലടാ എനിക്കൊരു നാരങ്ങമുള്ള കുടിക്കണ്ടേ ഞാൻ ഞാനെങ്ങനെയാ അമ്പത് രൂപയ്ക്ക് മുതലാക്കുക മോനെ നീ ചൊറിഞ്ഞൊരു തീ കൊള്ളി കൊണ്ടാ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞു തരട്ടെ പാലക്കാട് ഒരു റെയിൽവേ ട്രാക്ക് ട്രാക്കിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കണമെന്ന് വിചാരിച്ച് നീ ചാടിത്തുള്ളി വന്നതാ കയറി മേയാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെയുള്ളവന്മാർക്കുണ്ടല്ലോ മുണ്ടും പൊക്കി ജീവനം കൊണ്ട് ഓടി അവന്മാർ ഓടിയ ഓട്ടത്തിൽ പുല്ലും മുളക്കില്ല. പക്ഷെ നീ തിരിഞ്ഞു നോക്കിയപ്പോൾ നിനക്ക് ഓടാൻ പറ്റുന്നില്ല കാരണം എന്താണെന്നറിയാം നിൻ്റെ കോണവലുണ്ടല്ലോ ആ റെയിൽവേ ട്രാക്കിൽ കുടുങ്ങിപ്പോയി ഇനി നീ എന്തു ചെയ്യും നിനക്ക് ജീവൻ വേണമെങ്കിൽ നീ കോണമൊഴിച്ചിട്ടിട്ട് ഓടണം മാനം വേണമെങ്കിൽ ട്രെയിനിൽ തലവെച്ച് ചാവണം ഇതാണ് നിനക്കുള്ള ടാസ്ക് നീ ആലോചിച്ചിട്ട് എന്നുള്ള മറുപടി നീ ഇത്രയും തെറി പിടിച്ചിട്ടും ഞാൻ ഒരു അസഭ്യവാ നിന്നെ പറഞ്ഞോ അതാടാ ഒറ്റ തന്തയുടെ ഗുണം അതാടാ കുലമഹിമ അതിനെയാ സംസ്കാരം പറയാ യഥാർത്ഥ ഭക്തി അതാണ് മനസ്സിലായോ ഇന്നത്തെ നന്ദി നമസ്കാരം